ജയകൃഷ്ണൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒപ്പവും മമ്മൂക്കയുടെ ഒപ്പവും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റിയിട്ടുണ്ട്, ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന ആൾക്കാരുടെ പേരിൽ വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഒരു ഏത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയണം ലാലേട്ടൻ. ലാലേട്ടനോട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കമൽ സാറിൻ്റെ ചക്രം എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമ റിലീസ് ചെയ്തില്ല, അവർ റിഹേഴ്സൽ ടൈമാണ്. ലാലേട്ടൻ വളരെ ഫ്രണ്ട്ലിയാണ്. അന്ന് വന്നു ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ട്, നമ്മൾ ഇപ്പോഴും ലാലേട്ടനെ കാണുമ്പോൾ നമ്മളൊരു കുറേ നേരത്തെ ഇങ്ങനെ ബ്ലാങ്കായി പോകും. അതിപ്പോൾ മമ്മൂക്കയെ കണ്ടാലും സെയിം അവസ്ഥയാണ്, ഇങ്ങനെ നോക്കും നമ്മൾ. വേറെ എന്ത് നിന്നാലും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലാണല്ലോ ഇവർ. അപ്പോൾ നമ്മളിങ്ങനെ എവിടെ നിന്നാലും ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അറിയാതെ. അതൊരു ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരുടെ ഫേസാണ് കാണുന്നത്. നമ്മുടെ അച്ഛൻ്റെ അമ്മയും ഫേസ് കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഫേസ് ആയിരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. അതിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പോസ്റ്ററിലായാലും ഫ്ലെക്സിലായാലും വീട്ടിൽ വന്നാൽ ടി വിയിലായാലും സ്ക്രീനിലായാലും ഇവരുടെ ശബ്ദവും ഇവരുടെ മുഖവുമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ലാലേട്ടനെ ഞാൻ അവിടെ കാണുമ്പോൾ ലാലേട്ടൻ വന്നു, മീശയൊക്കെ പിരിച്ചു വെച്ച് നിൽക്കുന്നു. ലാലേട്ടൻ അന്യനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. വന്നു വർത്തമാനം പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് തലേ ദിവസം മോൻ ഊട്ടിയിൽ പഠിക്കുകയാണ്. ഊട്ടിയിൽ നിന്ന് നൈറ്റ് ഉറങ്ങിയിട്ടില്ല, ഡ്രൈവ് ചെയ്യുക ആ വന്നിരിക്കുകയാണ്. ഷൂട്ടിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു, ഡയലോഗൊക്കെ പറഞ്ഞു, കമൽ സാർ അവിടെ ആക്ഷൻ പറഞ്ഞു. അപ്പോഴും ലാലേട്ടനെയാണ് എൻ്റെ നോട്ടവും. നമ്മൾ റിഹേഴ്സൽ ടൈമിൽ ചെയ്യുന്ന പോലെ വളരെ കാഷ്വലായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു പോകുന്നു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് എനിക്ക് എത്തിയത് ഇത് ഡയറക്ടർ ആക്ഷൻ പറഞ്ഞിട്ട് റിഹേഴ്സലാണ്. അത്ര കാഷ്വലായിട്ടാണ് പോകുന്നത് ഡയലോഗ്. നമ്മൾ വിചാരിക്കുന്നില്ല ഇത് ആക്ട് ചെയ്യണമെന്നുള്ളത്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഓർമ്മ അതാണ്. മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക അതൊരു പജീറയിലാണ്, ആദ്യ പജീറോ വണ്ടിയിലാണ് രൗദ്രത്തിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നിറങ്ങുന്നത്. ഒരു എന്താ പറയുക, ഒരു മുണ്ട് ഒരു ഷർട്ട് കിട്ടുന്നുണ്ട്. ഒരു ചുമന്ന് തുടുത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പുള്ളി വരുന്ന വഴി മൊത്തം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രകാശമാണ്, ഒരു ഓറ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ നിൽക്കുകയാണ്. വന്ന് ഞാനപ്പോൾ എണീറ്റ് വന്നു, ഇരിക്കേ ഇരുന്നില്ല, ഇരിക്കേ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി അവിടെ ഇരുത്തി അടുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മമ്മൂക്കയെ കുറിച്ച് ഫസ്റ്റ് ഓർമ്മ വരുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അത് എന്താ പറയുക, ആദ്യമായിട്ട് ഫോണിലാണ് സംസാരിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടെന്ന് അറിഞ്ഞ കാലം മുതലുള്ള ഒരു ആരാധനയാണ്. നേരിട്ട് കാണുന്നത് അതിനുശേഷം, ഒരുപാട് കാലത്തിന് ശേഷമാണ്. വീട്ടിൽ വെച്ച് ഒരു ദിവസം വീട്ടിൽ പോയി കാണുകയായിരുന്നു. കണ്ടപ്പോഴും ഇതുപോലെ തന്നെ ഇപ്പോഴും വിജയനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷെ കണ്ടു കഴിയുമ്പോൾ വിട്ടു പോകും എന്ന് പറയും. അപ്പോൾ എഴുതിക്കൊണ്ട് വന്നാൽ മതി എൻ്റെ അടുത്ത് പറയും. അതൊരു എന്താ പറയുക, ഒരു ജ്യേഷ്ഠ സഹോദരനോടുള്ള ഒരു ഭയങ്കര ഒരു ബഹുമാനം, ഒരു ആരാധന, ഒരു ഇഷ്ടം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും വരുമെന്ന സമയത്ത് ഒരച്ചടക്കത്തോടെയും എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമെടുത്താൽ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം, ഓരോ മനുഷ്യനും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കോളേജ് പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. എങ്ങനെ ഓർക്കുന്നു ആ ക്യാമ്പസ് ലൈഫൊക്കെ? തിരിച്ച് നമുക്കൊന്ന് റിട്രീവ് ചെയ്യണം ലൈഫിൽ, തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ ഞാൻ എൻജോയ് ചെയ്യും എന്നുള്ളൊരു കാലം ഏതാണ്? കോളേജ് കാലമാണോ, സിനിമയാണോ, സീരിയൽ കാലമാണോ? സിനിമ. സിനിമയിൽ യുവർ പ്രസൻറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കണം. കോളേജ് ലൈഫ് എങ്ങനെ ഓർക്കുന്നു? പൊളിറ്റീഷ്യൻ അന്ന് ശരിക്കും പൊളിറ്റിക്സ് നമ്മൾക്കൊക്കെ കലാലയത്തിൽ നമ്മളുടെ ശക്തിയായിരുന്നു പൊളിറ്റിക്സ്. നമുക്ക് സംസാരിക്കാനും അറിയാനും വായിക്കാനും പ്രണയിക്കാനും ആർട്സിനും എല്ലാം നമുക്കൊരു ഊർജം തരുന്നത് രാഷ്ട്രീയമായിരുന്നു. ഇന്ന് ആ രാഷ്ട്രീയം ഇല്ല എന്ന് കേൾക്കുമ്പോൾ, കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ, അതായത് ക്യാമ്പസ് രാഷ്ട്രീയം അന്നത്തെ കാലത്ത് അത്രയും ലൈവ് അല്ല ഇന്ന്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് അതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തായാലും ഞാനൊരു കാര്യം പറയാം, രാഷ്ട്രീയം മാറിയാൽ മതം വളരും. മതം വളർത്താതിരുന്ന നല്ലത്. കോളേജിൽ രാഷ്ട്രീയം നിലനിർത്തുന്നതായിരിക്കും ഭംഗി. അതാണ് കല അല്ല. ഞാൻ ശരിക്കും കുട്ടികളിൽ രാഷ്ട്രീയം ചിന്ത കൊടുക്കും. രാഷ്ട്രീയം അവൻ്റെ വായനയുടെ വേവ് ലെങ്ത് മാറും, ചിന്തിക്കുന്നത് മാറും, വായിക്കുന്നത് മാറും. ആ ലൈബ്രറിയിലേക്ക് ഒതുങ്ങാതിരിക്കാൻ അവന് പറ്റും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല.
പറയാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വേറെ അവസരത്തെ അതേക്കുറിച്ച് സംസാരിക്കാം.